പുരട്ടുന്നത്? ഈ ക്രീമാണ് നമ്മുടെ കുളിച്ചിട്ടൊക്കെ നമ്മൾ പുരട്ടുന്നത്. എപ്പോഴാണ് നമ്മൾ കുളിച്ചിട്ട് പുരട്ടുന്ന ക്രീം? നമ്മുടെ സ്കിന്നേ, എൻ്റെ സ്കിന്ന് കണ്ടോ, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നാണ് കേട്ടോ. അപ്പൊ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് അച്ഛനും അമ്മയും ഞങ്ങൾ എന്നും പുരട്ടത്തില്ല. നമ്മള് ഇടയ്ക്ക് നിങ്ങൾക്ക് വിടുമല്ലോ, നിങ്ങൾക്ക് ബേബിയുടെ ഇത് വേറെ ഉണ്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഞാനും അച്ഛനും യൂസ് ചെയ്യുന്ന ക്രീമാണ്, ബോഡി ലോഷനാണ്. ആ നിങ്ങൾക്കും ഞാൻ ഇട്ട് തരാറുണ്ടല്ലോ ഇടയ്ക്ക്. സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരുമാതിരി പൊരിഞ്ഞൊക്കെ വരുമ്പോഴേ നമ്മളിടുന്ന ക്രീമാണ്, ബോഡി ലോഷനാണ്. ഹലോ, ഹായ് ഗൈസ്, നമ്മളുടെ സ്വന്തം ചാനലിലേക്ക്, നമ്മളുടെ സ്വന്തം ചാനലായ സച്ചിൻ ടീച്ചേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും സന്തോഷത്തോടു കൂടി തന്നെ വെൽക്കം ചെയ്യുന്നു. ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും അല്ല കേട്ടോ, ഇന്ന് നമ്മൾ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഈ സ്കിൻ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ, അതുപോലെ സ്കിന്ന ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ യൂസ് ചെയ്യാം. അതായത് ശരീരമൊക്കെ, നമ്മുടെ സ്കിന്നൊക്കെ എന്താണ് ഒരുമാതിരി പൊരിച്ചിൽ പോലെ, ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ എന്താണ് ശരീരമൊക്കെ വലിഞ്ഞ് ഒരുമാതിരി എന്താണ് പൊരിഞ്ഞ പോലെ വരും, പല ആളുകൾക്കും വരും. എൻ്റെ സ്കിന്നാണ് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻചാൻറ്റർ ബോഡി ലോഷൻ എന്ന് പറയുന്നത്. എൻചാൻറ്റർ ബോഡി ലോഷൻ നമുക്ക് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. എന്താണ് ആ പിന്നെ ആ എന്താണ് ആ ഒരു പിന്നെ മുരിച്ചിലുണ്ടല്ലോ, ആ ഒരു പൊരിഞ്ഞിരിക്കുന്ന ആ ഒരു ഇത്, ആ ഒരു സ്കിന്ന്, ആ ഒരു ഡെഡ് സ്കിന്ന്, അത് നമുക്ക് മാറി കിട്ടും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ലൊരു ബോഡിക്ക് എന്താണ് നല്ലൊരു സ്മെല്ലും, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു ലോഷനാണ്, അടിപൊളി കിടിലൻ ലോഷനാണ്. അപ്പം എല്ലാവർക്കും യൂസ് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഷൻ, പിന്നെ ബോഡി ലോഷനാണ് എൻചാൻറ്റർ ബോഡി ലോഷൻ എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക്, അതായത് സ്കിൻ ഡ്രൈ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും മറക്കാതെ ഇത് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ അലോവേരയുടെ ആണ്, അലോവേര അതിൻ്റെ ഒലീവ് ബട്ടറാണ് ഇതിൽ ഉള്ളത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പക്ഷേ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോഡി ലോഷനാണ്. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ, നമ്മുടെ ഈ ബോഡിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ഇതായിട്ട് മിനസമായിട്ടിരിക്കും. അപ്പം നമ്മുടെ ആ പൊരിച്ചിലൊക്കെ ഒന്ന് മാറി കിട്ടും. നമുക്ക് ഈ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ എന്താണ് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര എന്താണ് ഒരുമാതിരി പൊരിഞ്ഞ് പൊരിഞ്ഞ് ഒരുമാതിരി ഇരിക്കത്തില്ലേ. ഇത് ആർക്കും എല്ലാവർക്കും യൂസ് ചെയ്യും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രൊഡക്റ്റ് കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കൊരു കല്യാണം എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് കരുതിക്കും. ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് മുഖമൊക്കെ അങ്ങ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുക. ഇത് നമുക്ക് വല്ലാത്തൊരിത്, നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു രീതിയാണ്. ബ്യൂട്ടി പാർലറിലും പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല, പെട്ടെന്ന് നമുക്ക് പോവുകയും വേണം. അപ്പം നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് മുഖമൊന്ന് ക്ലീനപ്പ് ചെയ്യാം പറ്റിയ മുഖമൊന്ന് ക്ലീനപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പിന്നെ ഫേസ് പാക്കാണ് ഇത്. വി എൽ സി സിയുടെ ആയുർവേദ ഫേസ് പാക്കാണ്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ മുൾട്ടാനി മിട്ടിയുടെ ഒരു ഫേസ് പാക്കാണ്. മുൾട്ടാനി മിട്ടിയുടെ ഒരു ഫേസ് പാക്കാണ്, കിടില ഫേസ് പാക്കാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പാർട്ടി എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയില്ല, പറ്റിയില്ലെന്നാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് പിന്നെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓൾ സ്കിൻ ടൈപ്പ് ഉണ്ട്, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓൾ സ്കിൻ ടൈപ്പ്. എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആളുകൾക്കും, ഏത് സ്കിൻ ടൈപ്പിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ്. എന്താണ് വി എൽ സി സിയുടെ പിന്നെ ആയുർവേദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ വി എൽ സി സിയുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും ധൈര്യപൂർവ്വം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് മുൾട്ടാനി മിട്ടിയുടെ ഈ കിടിലൻ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ആർക്കും യൂസ് ചെയ്യാൻ പറ്റും, നല്ല കിടിലൻ റിസൾട്ടുമാണ്. പക്ഷേ നമ്മൾ വീക്സിൽ 2 ഡേയ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, 1 മന്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട്, കിടിലൻ റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് ആ ബ്യൂട്ടി പാർലറൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉള്ള പിന്നെ ഫേസ് പാക്കുകളൊക്കെ വാങ്ങിച്ചാലും നമുക്ക് പെട്ടെന്നൊന്ന് ക്ലീനപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് എല്ലാ ഫേസ് പാക്കും ഞാൻ പറയത്തില്ല, ഇത് മുൾട്ടാനി മിട്ടിയുടെ ആയുർവേദിക് പിന്നെ ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ മുഖത്തെ പിന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനും, മുഖത്തിലെ പിന്നെ സ്കിന്നൊക്കെ എന്താണ് ഭയങ്കര ഡീപ്പായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും, ക്ലീൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പിന്നെ ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ പിന്നെ
ഇതിലെ നമ്മുടെ സ്കിന്നിലുള്ള അതിലെ പിമ്പിൾസ്, ഡെഡ് സ്കിന്ന്, സ്കിൻ ടോൺ ഇതൊക്കെ മാറി സ്കിൻ എന്താണ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും, ബ്രൈറ്റ് ആയിട്ട് വരികയും ചെയ്യും. പിന്നെ എന്താണ് ഈ നമ്മളുടെ ഈ ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നല്ല റിസൾട്ട് ആണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്താണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഇത് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇട്ടെന്ന് പറഞ്ഞ് ഇതിൽ യാതൊരു റിസൾട്ടും ആർക്കും ഉണ്ടാകത്തില്ല. എന്നാൽ മുഖം ഒന്ന് ക്ലീൻ അപ്പ് ആവും. പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും 100% നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതുവരെ ഒരു ഫേസ് പാക്ക് ഇതുവരെ ആരും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു പിന്നെ ഫേസ് പാക്ക് പോലും യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് പോലും വളരെ ധൈര്യപൂർവ്വം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ VLCCയുടെ ആയുർവേദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇതിൻ്റെ അഭിപ്രായം പറയണം. തൽക്കാലം ഞാൻ ഇത് നിങ്ങൾക്ക് പിന്നെ വിശ്വാസം ആകാനായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യം ഒന്ന് യൂസ് ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ എൻ്റെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ മുഖമൊക്കെ കുളിച്ച് നല്ല ക്ലീൻ ആയിട്ടിരിക്കുക. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രൊഡക്റ്റ് ഞാനൊന്ന് പാക്ക് ചെയ്യാൻ എൻ്റെ മുഖത്ത് ഒന്ന് ഇട്ട് കാണിക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് എന്തായിരുന്നു 10 to 15 minutes ആണ് ഇത് നമ്മൾ ഇത് സ്കിന്ന് പിന്നെ ഈ ക്രീം പാക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. 10 to 15 minutes മാത്രം പിന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് വാഷ് ചെയ്യാൻ പറ്റും. അപ്പോഴേ ഞങ്ങൾ വാഷ് ചെയ്ത് കളയാം. അധികം നേരം ഉപയോഗിക്കുകയും വേണ്ട. നല്ല റിസൾട്ടായിരിക്കും, നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും. അതുപോലെ ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ നമുക്ക് എന്താണ് ഇത് പിന്നെ ഈ പാക്ക് ഇട്ടിട്ട് നമുക്ക് അവസാനം വാഷ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. കുറച്ച് 1-5 minutes മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്താണ് ഒന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം. വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് മുഖം ഒന്ന് വാഷ് ചെയ്ത് തുടച്ചെടുത്താൽ മതി. നല്ല നല്ല കിടിലം റിസൾട്ട് ആയിരിക്കും. അപ്പം ഞാൻ ഇതൊന്ന് യൂസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പിന്നെ ഈ പാക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ഏത് പാക്ക് ഇടുകയാണെങ്കിലും അതിന് മുമ്പ് മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം. കാണാൻ പറ്റുമോ? മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ, ഏത് പാക്ക് ഇടുന്നതിന് മുമ്പ്. എന്നിട്ട് നമ്മൾ ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തൊന്ന് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഞാൻ ഈ പാക്ക് ഇടാൻ പോവാണേ. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് പാക്ക് ഇരിക്കുന്നത്. നമുക്ക് ധൈര്യപൂർവ്വം എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. അതുപോലെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തൊന്നും വേണ്ട കേട്ടോ. ആണ്ട് ഇവിടെ വരെ വരട്ടാവും. കണ്ണിൻ്റെ മുകളിൽ കണ്ണിൻ്റെ ഈ ഐ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കണം. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ പിന്നെ നെക്കിൻ്റെ ഈ ഭാഗം, ഫേസ് ഇവിടെ ഇവിടെ ഇത്രയാണ് ഇത് ഈ പിന്നെ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഡെഡ് സ്കിന്നൊക്കെ പോകും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോകും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ്. സ്ഥിരമായിട്ട് എന്ന് വെച്ചാൽ വീക്സിൽ 2 ഡേയ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. പക്ഷെ നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള നാച്ചുറലായിട്ടുള്ള പാക്ക് സാധനങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ഇത് ആയുർവേദത്തിൻ്റെ ആയിട്ടാണ്. ഞാൻ മറ്റ് ഇതുവരെ ഒരു പാക്കുകളും യൂസ് ചെയ്തിട്ടില്ല സത്യത്തിൽ. ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. അങ്ങനെ ഫേഷ്യൽ ബ്യൂട്ടി പാർലറിലും പോകാറില്ല, ഫേഷ്യലും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഫേഷ്യൽ ചെയ്തിട്ടില്ല എന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു 3-4 തവണ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് കല്യാണത്തിന്, പിന്നെ അത്യാവശ്യം നമ്മളുടെ ഒഴിവാക്കാൻ പറ്റാത്ത റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഫംഗ്ഷന് കല്യാണമൊക്കെ വരുമ്പോൾ ഒന്ന് അടിച്ച് വിളിക്കണം എന്ന് കരുതി ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യാറ്. പിന്നെ ത്രെഡ് ചെയ്യാറുണ്ട്. ത്രെഡ് ചെയ്യുന്നത് ഞാൻ വർഷത്തിൽ ഓണത്തിന് മാത്രമാണ്, പിന്നെ എന്തെങ്കിലും ഒരു കല്യാണം വരികയാണെങ്കിൽ മാത്രം. എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിൻ്റെ ഒരു കല്യാണം വരികയാണെങ്കിൽ മാത്രമാണ് ഒന്ന് ത്രെഡ് ചെയ്യാറുള്ളത്. ത്രെഡ് പോലും ഞാൻ ചെയ്യാറില്ല. എൻ്റെ ത്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ഷേപ്പിലും ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ത്രെഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗം അത്രയും ഞാൻ ഒഴിവാക്കിയേക്കാം. കണ്ണിൻ്റെ അവിടെ ആ ഭാഗം പുരട്ടരുത്, ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഏത് ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിച്ചാലും നമ്മളുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം നമ്മൾ ഒഴിവാക്കരുത്. ഇത് കഴുത്ത് നമ്മുടെ ഇത് തന്നെയല്ലേ, അല്ലെങ്കിൽ എന്താണ് രണ്ട് നിറമായി പോകും. ആ ഈ ഫേസ് എന്താണ് വെളുത്തു വിരിക്കും, നെക്ക് എന്താണ് കറുത്തിട്ട് വിരിക്കും. അപ്പം നമ്മുടെ ഈ കഴുത്തിലും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. 10 മിനിറ്റ് ഇരുന്നാൽ മതി. 15 മിനിറ്റ് മാക്സിമം. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ കൈ വെച്ച് ഇച്ചിരി എന്താണ് വാട്ടറും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം.
അപ്പൊ ഇത്രയേ ഉള്ളു. അപ്പൊ ഞാനിത് ഇനി വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടാ, ആ മുഖത്തെ ഒരു ഇത് കേട്ടാ, ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇനി ഞാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്, അപ്പൊ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. കാണാൻ പറ്റുമോ ഗൈസ്, നമ്മുടെ ഫേസ് പാക്ക് ഇപ്പൊ ഇട്ടിട്ട് ഞാൻ 10 മിനിറ്റ് ആയി. ഇപ്പൊ ഞാൻ ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ ഇതൊന്ന് നമ്മള് വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മള് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് എന്താണ് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇനി മസാജ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യണം. അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഓ എന്താ സച്ചുവിനെ ചിരി വരുന്നു, എന്റെ മോനെ ചിരി വരുന്നു. ഗൈസ് ക്യാമറ കുലുങ്ങും. അപ്പൊ ഞാൻ ഇതുപോലെ മസാജ് ചെയ്തുകൊണ്ട് മുഖം എന്താണ് നമ്മുടെ മുഖത്ത് അഴുക്കുകളൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും നന്നായിട്ട്. അമ്മ ഞങ്ങൾക്ക് സ്കൂളിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കളയാനായിട്ട് നമുക്ക് എന്തായാലും ഒരു നൂല് വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ കളയാൻ പറ്റും കേടാ. അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ അപ്പ് ചെയ്യട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തു, പിന്നെ ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തു. എങ്ങനെയുണ്ട്, നല്ല ക്ലീൻ ആയില്ലേ, അടിപൊളി ക്ലീൻ അപ്പ് ആയിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തേ ഉള്ളൂ, ടവൽ വെച്ചിട്ട് നമുക്കൊന്ന് തുടയ്ക്കാവേ. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, ഒറ്റ തവണ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. ഉണ്ടാ നല്ലൊരു തെളിച്ചല്ലേ, നല്ല മുഖമൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ആയി, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഉണ്ടാ നല്ലൊരു ഡീപ്പ് ക്ലീൻ വന്നിട്ടുണ്ട്. ഉണ്ടാ നല്ല ഉണ്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടോ? നല്ല മുഖമൊക്കെ നല്ല ക്ലീൻ ആയി. ആ ഒരു എന്താണ് ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽപ്പുണ്ട് അല്ലേ. ശരിക്കും ഒരു മുഖത്തൊരു തെളിച്ചം, നല്ലൊരു തെളിച്ചം വന്നിട്ടില്ലേ. ഇതുപോലെ എല്ലാവരും അതുപോലെ തന്നെ ഇത് ഒന്ന് ട്രൈ ചെയ്യണം കണ്ടോ. ആഹാ എന്താ ഒരു തെളിച്ചല്ലേ സജുവനെ, നമ്മുടെ മുഖം അടിപൊളിയായിട്ടില്ലേ. ആ മേക്കപ്പ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, മുഖം കണ്ടോ ഇപ്പൊ തന്നെ വാഷ് ചെയ്തു, ഒന്ന് തുടച്ച് പൊട്ടിയാൻ തൊട്ട് കേട്ടോ, പൊട്ടന്നിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് നമ്മള് പരിചയപ്പെട്ട നമ്മുടെ 2 പ്രൊഡക്റ്റാണ് മറന്നുപോലെ, എൻചാന്റർ ബോഡി ലോഷൻ, പിന്നെ സ്കിൻ ഡ്രൈ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ലോഷനാണ്. അതുപോലെ തന്നെ നമ്മളുടെ VLCCയുടെ പിന്നെ മുൾട്ടാനി മിട്ടിയുടെ ആയുർവേദിക് പ്രൊഡക്റ്റാണ്. VLCCയുടെ പ്രൊഡക്റ്റാണ്, ഏതാണ് മുൾട്ടാനി മിട്ടി ആയുർവേദ പ്രൊഡക്റ്റാണ്. അപ്പൊ ഇത് രണ്ടും ആരും മറന്നു കളയല്ലേ, എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. പിന്നെ അടിപൊളി കിടില റിസൾട്ട് ആയിരിക്കും. ഇനി ഞാൻ ഒരുപാട് ഹോം റെമഡി ആയിട്ട് വരുന്നതായിരിക്കും, നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഹോം റെമഡി ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഞാൻ ആകെക്കൂടി ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ, ഞാൻ വേറെ ഫേസ് പാക്കുകളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളിലും ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും, മുടങ്ങാതെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ പിന്നെ ഇനി ഒരുപാട് പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അങ്ങനെ ടാറ്റാ ബൈ ബൈ, സീ യു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി ഒരുപാട് പുതിയ പുതിയ കണ്ടന്റുമായിട്ട് പുതിയ പുതിയ ഹോം റെമഡീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.